ചേട്ടാ, ഓ ഇവിടെ അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട് അല്ലേ? ഒരുപാട് ട്രോഫികളുണ്ട്. അതെ, ഒരുപാട് ട്രോഫികളൊന്നും ഇല്ല, എന്റെ അറിവിൽ ഒരൊറ്റ ട്രോഫി മാത്രമേ ഉള്ളൂ. ചേട്ടാ, ഇത്രയും ട്രോഫികൾ ഇവിടെ നിരത്തി വെച്ചേക്കല്ലേ, ഞങ്ങൾ അതിനെ കുറിച്ചാ പറഞ്ഞത്. ഞാൻ എന്നെ കുറിച്ചാ പറഞ്ഞത്, എന്റെ പേരാണ് ട്രോഫി. ട്രോഫി എന്ന് പേരോ? കൊണ്ടാലോ ചേട്ടാ, എവിടെ സ്ഥലം? ഞാൻ ആറ്റിങ്ങില്ല താമസിക്കുന്നത്. ആരോ ഈ പേരിട്ടെ? അത് എന്റെ അച്ഛന്റെ അച്ഛൻ ഒരു ഗുസ്തിക്കാരനായിരുന്നു, അദ്ദേഹം ആണ് എനിക്ക് ഈ ട്രോഫി എന്ന പേരിട്ടത്. ഗുസ്തിയിൽ ഒരുപാട് ട്രോഫികൾ കിട്ടിയിട്ടുണ്ടാകാം, അതുകൊണ്ടായിരിക്കും. എങ്ങനെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എന്തായിരുന്നു അവസ്ഥ? എൻ്റെ കൂട്ടുകാർ എല്ലാവരും ഈ പേര് പറഞ്ഞ് കളിയാക്കുമായിരുന്നു. അന്ന് എനിക്ക് ഈ പേര് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. ഞാൻ പലപ്പോഴും എൻ്റെ അമ്മയോട് വന്ന് പറയാറുണ്ട്, എനിക്ക് ഈ പേര് വേണ്ട, ഇതെനിക്ക് മാറ്റണമെന്ന് പറഞ്ഞ് വളരെ വിഷമത്തോടെ പറഞ്ഞിരുന്നു. പക്ഷേ സ്കൂൾ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ എനിക്ക് ഈ പേര് വളരെ ഇഷ്ടമാണ്. കാരണം എന്നെ ഒരിക്കലും ഈ പേര് മനസ്സിലാക്കിയവർ പിന്നെ ഒരിക്കലും മറക്കാറില്ല. പിന്നെ എങ്ങനെ ചേട്ടൻ, വീട്ടിൽ സഹോദരങ്ങളൊക്കെ ആരെങ്കിലും ഉണ്ടോ? എനിക്കൊരു സഹോദരിയുണ്ട്, അനിയത്തിയാണ്. അവൾക്ക് എൻ്റെ പേരോട് ചേരുന്ന രീതിയിൽ ട്രോജ എന്നാണ് അച്ഛൻ, അത് അച്ഛനാണ് പേരിട്ടത്, ട്രോജ. അപ്പോൾ ട്രോഫിയും ട്രോജയും. പിന്നെ എൻ്റെ കുഞ്ഞമ്മയുടെ മക്കൾക്കും എൻ്റെ പേരിനോട് സാമ്യമുള്ള രീതിയിൽ അവർ പേരിട്ടിട്ടുണ്ട്. കുഞ്ഞമ്മയുടെ ഒരു മകൻ്റെ പേര് ട്രോജി എന്നും പിന്നെ അവൻ്റെ അനിയൻ്റെ പേര് ട്രെജി എന്നുമാണ്. അതായത് ഒരു സിനിമയിൽ പറയുമല്ലോ, ഞങ്ങളെല്ലാം സുവാ എന്ന് പറയും പോലെ ഞങ്ങളെല്ലാം ട്രോയാ. ട്രോഫി, ട്രോജി, ട്രോജ അല്ലേ, ട്രജി. പിന്നെ അവൻ്റെ ഒരു അനിയത്തി ഉണ്ട്, ട്രജിത. ട്രജിത, അങ്ങനെ എല്ലാവരും ഒരു ട്രായിൽ തുടങ്ങുന്ന പേരുകളുണ്ട്, അങ്ങനെ ഉണ്ട്. പിന്നെ വേറെ കുടുംബത്തിൽ വേറെ? എൻ്റെ ഫാമിലീൻ്റെ വൈഫ് പേര് രമ്യയാണ്. അതുപോലെ തന്നെ എൻ്റെ രണ്ട് മക്കളുണ്ട്, അവർക്കും ഈ ട്രോഫി ചേർത്താണ് ഞാൻ പേരിട്ടേക്കുന്നത്. അതായത് ദേവാനുഷ് ട്രോഫി, ദേവാനുഷ് ട്രോഫി, ട്രോഫി. ആ പക്ഷെ മകനെ എപ്പോഴും എന്നോട് പരാതി പറയാറുണ്ട്, സ്കൂളിൽ എല്ലാവരും അവന്റെ പേര് വിളിക്കില്ല, ട്രോഫി എന്ന പേരാണ്. ഓ, അതായത് ദേവാനുഷ് എന്ന് വിളിക്കൂല, ട്രോഫി എന്ന് വിളിക്കും. അതെ അതെ, അവന്റെ കൂട്ടുകാരായാലും ടീച്ചേഴ്സ് ആയാലും അവനെ ക്ലാസ്സിലെല്ലാം വിളിക്കുന്നത് ട്രോഫി എന്നാണ്. രണ്ടാമത്തെ മകളുടെ പേര് ദക്ഷ ട്രോഫി എന്നാണ്. അവർക്കും ഇതുപോലെ തന്നെ അനുഭവങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ വൈഫിന് കല്യാണ സമയത്ത് അവരെ കൂട്ടുകാരെല്ലാവരും ഒരു കൗതുകത്തോടെ അടന്നുപോണോ, ട്രോഫി ആണ് സമ്മാനമായിട്ട് കൊടുത്തത്. ചേട്ടന് ട്രോഫികളൊന്നും കിട്ടിയിട്ടുണ്ട്? എനിക്ക് കിട്ടിയ ട്രോഫി ഈ ഇവർ രണ്ടുപേരും തന്നെയാണ്. ഇത്രയും ട്രോഫികൾ ഇവിടെ നിരന്നിരുന്നിട്ടും എൻ്റെ അടുത്ത് സംസാരിച്ചത് ഈ ഒരു ട്രോഫിയാണ്. ആദ്യമായിട്ടാണ് ചേട്ടാ എൻ്റെ അടുത്ത് ഒരു ട്രോഫി സംസാരിക്കണേ. സജീവ് കുമാറിനൊപ്പം ടി എസ് ഹരികൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.